മഹിള മോർച്ച സംസ്ഥാന സെക്രട്ടറി സ്മിത മേനോൻ ഒരുപക്ഷേ തൃക്കാക്കരയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ആകുമെന്നറിയുന്നു. കോഴിക്കോട്ടുകാർ സ്നേഹത്തോടെ രാഘവേട്ടൻ എന്ന് വിളിക്കുന്ന കെ സി രാഘവൻ്റെ മകൻ്റെ ഭാര്യയാണ് സ്മിത മേനോൻ. ഹൈക്കോടതിയിലെ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാൻഡിംഗ് കൗൺസിലറായ അഡ്വക്കേറ്റ് പി ആർ ശ്രീജിത്താണ് സ്മിത മേനോൻ്റെ ഭർത്താവ്. മാസ് കമ്മ്യൂണിക്കേഷനിൽ പി ജിയുള്ള സ്മിത 16 വർഷമായി കൊച്ചിയിൽ സ്വന്തമായി പി ആർ ഏജൻസി നടത്തുകയാണ്. ശബരിമല റെഡി ടു വെയ്റ്റ് മൂവ്മെൻറ്റ് സ്ഥാപകരിൽ ഒരാളായ സ്മിത വിശ്വസംവാദ കേന്ദ്രയുടെ കോർഡിനേറ്ററായിരുന്നു. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷനിൽ തനിക്കുള്ള വ്യാപകമായ പരിചയം വെച്ച് ധാരാളം ഈവൻസുകൾ വിജയകരമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്തരിച്ച പി ടി തോമസിൻ്റെ ഭാര്യ ഉമയെ യു ഡി എഫ് കളത്തിൽ ഇറക്കുമെന്നതിനാൽ എൻ ഡി എയും ഒരു വനിതയെ തന്നെ പരീക്ഷിക്കാനാണ് ശ്രമം. ബി ജെ പിയുടെ വിവിധ ഗ്രൂപ്പുകൾ ഇക്കാര്യത്തിൽ ഏതാണ്ട് യോജിപ്പിലാണ്. കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ തർക്കങ്ങൾ പരസ്യമായി ഇല്ല എന്നുള്ളത് യു ഡി എഫ് പ്രവർത്തകർക്ക് ആശ്വാസം നൽകുന്നു. ഒന്നിച്ചു നിന്ന് പോരാടി നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാമെന്നാണ് അവരുടെ കണക്കൂട്ടൽ. ഉമയെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ പാർട്ടി പ്രവർത്തകർ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ കളത്തിലിറങ്ങും എന്നതാണ് നേതാക്കന്മാരുടെ വിലയിരുത്തൽ. എന്നാൽ ഉമ ഇതുവരെ സമ്മതം മൂളിയിട്ടില്ല. പാർട്ടിക്കാരെല്ലാവരും ഒന്നിച്ചു നിന്ന് ആവശ്യപ്പെട്ടാൽ പാർട്ടിക്ക് വേണ്ടി ഉമ ചിലപ്പോൾ തയ്യാറായേക്കും എന്ന് തന്നെയാണ് കോൺഗ്രസുകാരുടെ വിശ്വാസം. ഉമ സമ്മതിച്ചില്ല എങ്കിൽ ടോണി ചെമ്മണിയും ഡൊമിനിക് പ്രസന്റേഷനും ദീപ്തി മേരി വർഗീസും പുതിയ ഉടുപ്പം തയ്പ്പിച്ച് നിൽപ്പുണ്ട്. ഇതിൽ ആർക്ക് നറുക്ക് വീഴുമെന്ന് കാത്തിരുന്ന് കാണാം. എന്നാൽ കെ പി സി സി പ്രസിഡന്റിൻ്റെ മനസ്സിൽ മറ്റൊന്നാണ്. അതിൻ്റെ ഭാഗമായിരുന്നു പി ടി തോമസിനെ അനുകൂലിക്കുന്നു എന്ന ഭാവത്തിൽ പ്രസ്താവന ഇറക്കിയത്. ഇരയോടൊപ്പം ഓടുകയും വേട്ടമൃഗത്തോടൊപ്പം ഓടിക്കുകയും ചെയ്യുന്ന തന്ത്രമാണ് കെ സുധാകരൻ പയറ്റുന്നത്. തൻ്റെ ഒപ്പം നിലകൊള്ളുന്ന ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ സമുദായത്തിനും വരുത്തന്മാരായ കർഷക വോട്ടർമാർക്കും വലിയ നിലയിൽ വിഷമമുള്ള കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ അനുകൂലിച്ച പി ടിയെ ഈ വൈകിയ വേളയിൽ സ്തുതിച്ച് പ്രസ്താവന ഇറക്കിയത്. ഹൈറേഞ്ചിൽ നിന്നും ഓടിച്ചുവിട്ട സംഭവവും ഇടുക്കി മെത്രാനുമായി പി ടിക്കുണ്ടായിരുന്ന വലിയ അകൽച്ചയും ഒന്നുകൂടി സുധാകരൻ ഓർമ്മിപ്പിച്ചത് ഈ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഉമയ്ക്ക് അനുകൂലമായുള്ള സഹതാപ തരംഗം ഇതോടുകൂടി ഇല്ലാതാകുമെന്നാണ് സുധാകരൻ എന്ന കുറുക്കൻ്റെ കണക്കുകൂട്ടൽ. മണ്ഡലത്തിലെ വോട്ടർമാരിൽ ഭൂരിപക്ഷവും മറ്റ് ജില്ലകളിൽ നിന്നും കുടിയേറി പാർക്കുന്ന കർഷക പാരമ്പര്യമുള്ളവരാണ് എന്ന് വരുമ്പോൾ സുധാകരൻ്റെ നീക്കത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. എൽ ഡി എഫ് വലിയ കരുതലോടെ തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. ജയത്തിൽ കുറഞ്ഞതൊന്നും എൽ ഡി എഫിൻ്റെ മുന്നിലില്ല, അവരുടെ ചിന്താമണ്ഡലത്തിലില്ല. തൊഴിലാളി നേതാവായ ഒരു മുൻ ബാങ്ക് ഉദ്യോഗസ്ഥൻ തന്നെയാണ് പട്ടികയിൽ ആദ്യം. ഒരു മുൻ കോളേജ് പ്രൊഫസറും അവരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാൽ എൽ ഡി എഫ് നേതാക്കൾ ആരും ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. യുദ്ധത്തിൻ്റെ ഗതി നിശ്ചയിക്കുന്നത് ആ ആദ്മി പാർട്ടിയും 2020 ആയിരിക്കും. 2020 ഒറ്റയ്ക്ക് കഴിഞ്ഞ ഇലക്ഷനിൽ 13,000 പരം വോട്ട് പിടിച്ചിരുന്നു. എ ഐ പിക്കും മണ്ഡലത്തിൽ അതിനടുത്ത സ്വാധീനമുണ്ട്. വോട്ട് ബാങ്കായ ക്രിസ്ത്യൻ സഭയിലെ പടലപ്പിണക്കവും മുതലാക്കി അതിലെ വിമതപക്ഷത്തെ കയ്യിലെടുക്കാനാണ് ഇരുകൂട്ടരും ശ്രമിക്കുന്നത്. എന്നാൽ വിമതപക്ഷത്തുള്ള ഒരാളെ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന് എ ഐ പിയും 2020 സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 45,000 വോട്ട് നേടാമെന്നാണ് അവരുടെ കണക്കൂട്ടൽ. അങ്ങനെ വന്നാൽ വിമതപക്ഷത്തെ ഷൈജു ആൻ്റണിയായിരിക്കും ഇവരുടെ പൊതു സ്ഥാനാർത്ഥിയായി വരിക. ഇത് തൃക്കാക്കരയുടെ തലവര മാറ്റിമറിച്ചേക്കാം.